ഗുഡ്വിൽ പാചകത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നൊരു നാടൻ വിഭവമായി വീണ്ടും എത്തിയിരിക്കുകയാണ്. നമ്മുടെ നാടൻ കുമ്പളങ്ങ മുരിങ്ങക്കോൽ കറിയാണ് ഇന്നത്തെ നമ്മുടെ വിഭവം. നമുക്ക് അതിൻ്റെ ചേരുവകളും നോക്കാം, അത് എങ്ങനെയാണ് തയ്യാറാക്കണമെന്ന് അതും കൂടി നോക്കാം. നമ്മുടെ കുമ്പളങ്ങയും മുരിങ്ങക്കോലും നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് പാത്രത്തിലേക്ക് ഇടുകയാണ്. വെള്ളം ഒഴിച്ചു കൊടുക്കാം. മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തത്. ഒരു ടീസ്പൂൺ മുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പും കൂടി ഇതിൻ്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യാണ്. ഒരു തണ്ട് കറിവേപ്പിലയും ഇതിൽ ഇട്ട് കൊടുക്കാം. നമുക്കിതൊന്ന് അടച്ചു വയ്ക്കാം. നമ്മുടെ നാടൻ കുമ്പളങ്ങക്കറിയുടെ അരപ്പ് നമുക്ക് തയ്യാറാക്കാം. രണ്ട് ചുവന്നുള്ളി, ഒരു പിഞ്ച് ജീരകം, നാലുള്ളി, വെളുത്തുള്ളി, ഇനി നമുക്ക് ചെറിയ തേങ്ങ കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ഇതിലൂടെ ആഡ് ചെയ്യാം. നമുക്കിതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കാം. എന്നാലാണ് അരപ്പ് പൂർണ്ണമായിട്ട് അരഞ്ഞു കിട്ടുള്ളൂ. നമ്മുടെ കുമ്പളങ്ങ വെന്തോ എന്നൊന്ന് നോക്കാം. ആ നമ്മുടെ കുമ്പളങ്ങ കഷ്ണം വെന്ത് കഴിഞ്ഞു. മുരിങ്ങക്കോലും വേവായിട്ടുണ്ട്. ഇനി നമ്മളിതിലേക്ക് നമ്മുടെ അരപ്പ് ഇട്ട് കൊടുക്കാം. നമ്മൾ തേങ്ങയും വെളുത്തുള്ളി ജീരകം എല്ലാം ചേർത്ത് അരച്ച അരപ്പ് ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കാം. നമ്മളിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മളിതിലേക്ക് കുറച്ച് വേവിച്ചു വെച്ച പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട്. അത് സ്വാദം ഒന്നുകൂടി ഇരട്ടിയാക്കും നമ്മുടെ കുമ്പളങ്ങ കറിയുടെ. ഒരു കാൽ കപ്പ് പരിപ്പാണ് വേവിച്ചത് എടുത്ത് നമ്മൾ. ഇനി നന്നായി ഒന്ന് തിളയ്ക്കട്ടെ. നമുക്ക് അതിനുമുമ്പ് ഉപ്പ് പാകമാണോ എന്ന് നോക്കാം. ആ പാകത്തിനുണ്ട്. നമുക്കിതൊന്ന് നന്നായിട്ട് തിളച്ച് അരപ്പൊന്ന് പച്ചപ്പുക മാറട്ടെ. നമ്മുടെ അരപ്പൊക്കെ ഏകദേശം കുക്കായി കഴിഞ്ഞു. നമ്മുടെ കറി ഏകദേശം റെഡിയായി. ഇനി നമുക്ക് കുറച്ച് താളിപ്പൊടിയുണ്ട്. താളിപ്പൊടി റെഡിയാക്കി ഇതിനകത്തേക്ക് ചേർക്കാം. നമ്മുടെ നാടൻ കുമ്പളങ്ങ മുരിങ്ങക്കോൽ കറി നമ്മൾ ഈ ബൗളിലേക്ക് മാറ്റുകയാണ്. നമ്മുടെ സ്വാദിഷ്ടമായ നാടൻ കുമ്പളങ്ങ മുരിങ്ങക്കോൽ കറി തയ്യാറാണ്. അടിപൊളി കറിയാണ്. ചോറിൻ്റെ കൂടെ കഴിക്കാൻ ഏറ്റവും ബെസ്റ്റാണ്. എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ നമ്മുടെ ബെൽ ബട്ടൺ മറക്കാതെ ഒന്ന് അമർത്തിയേരെ. താങ്ക് യു.